ഹലോ എല്ലാവർക്കും നമസ്കാരം സനുസ് പറഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ മസാലക്കൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പാറൊക്കെ നല്ല രുചിയോട് കൂടിയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കടലപ്പരിപ്പ് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ സാമ്പാർ പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഡ്ഡലി ദോശ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉഴുന്നാണ് ഈ ഒരു ഉഴുന്ന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്നും കടലപ്പരിപ്പും അതൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകി ഉണക്കിയതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക തുടച്ചെടുക്കുക അതിനുശേഷം നമുക്കിതുപോലെ എണ്ണയിൽ വറുത്തു കോരാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നാളികേരത്തിനുള്ള മസാലക്കൂട്ടാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവെയ്പ്പിൻ്റെ അല്ലെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരവും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കൂടി ഒരു പാത്രത്തിലിട്ട് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമ്മളിട്ടിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പും ഉഴുന്നും നാളികേരവും എല്ലാതും കൂടിയിട്ട് നല്ല രീതിയിലൊന്നും മിക്സായി കിട്ടണം ഒരഞ്ച് മിനിറ്റോളം നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ പൊറ്റ വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടു പൊളിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവനോടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊന്നും അധികം പോവാണ്ട് തന്നെ നമ്മളിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിലർ വെളുത്തുള്ളിയാണ് ആദ്യം ഇടുന്നത് അതുപോലെ തന്നെ ഉലുവ പൊട്ടിച്ചതിന് ശേഷമൊക്കെയാണ് നാളികേരം ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഞാൻ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വളരെയധികം തീ കുറച്ചിട്ട് വളരെ സമയം എടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇതിൻ്റെ കളറൊക്കെ മാറ്റി വരുന്നവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം ഇതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ പെട്ടെന്ന് കഴിയുന്ന ഒരു പ്രോസസ്സും കാര്യങ്ങളൊന്നുമല്ല ഇത് വളരെ സമയമെടുത്ത് വളരെ തീയൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂട്ട് നമുക്ക് രണ്ടോ മൂന്ന് മാസം വരെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ ഒരു കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാൻ വളരെ സുഖമാണ് നമുക്ക് ജോലിക്ക് പോകുന്നവരായാലും അല്ല എന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാം സ്വന്തമായിട്ട് സെൽഫായിട്ട് കുക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഗൾഫിൽ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു രുചിക്കൂട്ടാണിത് അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കാണ്ട് തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം നാളികേരത്തിന്റെ കളറൊക്കെ ഒക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മളൊരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മല്ലിപ്പൊടിയുടെ പച്ചമണവും കാര്യങ്ങളൊക്കെ വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മെളക് പൊടിയാണ് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം മിളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കളറൊക്കെ കൂടുതലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇരുവിന് ആവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂണോളം മുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതും നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചസ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുന്നവരെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പച്ചക്കറി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറിയൊക്കെ വേവിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാം ഈ ഒരു കൂട്ടിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മാത്രം മതിയാവും ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ മൂത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ മൂക്കിലേക്ക് അടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇത് പാകമായെന്നാണ് അർത്ഥം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം തീ ഓഫാക്കുകയാണ് ചെയ്തത് ഫൈനലി നമ്മുടെ കിട്ടിലനായിട്ടുള്ള സാമ്പാറിൻ്റെ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊന്നല്ലെങ്കിൽ പൊടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം മാത്രം എടുത്ത് പൊടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഒരു സാമ്പാറിൻ്റെ ഈ ഒരു രുചിക്കൂട്ട് തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കിട്ടില വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്